സിമ്പിൾ സ്റ്റെയിൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നോട്ട് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഗ്രാം സ്റ്റെയിൻ ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത് ആ എന്താണ് ഡിഫറെൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ് ആണ് ഗ്രാം സ്റ്റെയിൻ മെത്തേഡ് അതിൽ ഒത്തിരി സ്റ്റെയിൻസ് വരുന്നുണ്ട് സോ ഗ്രാം സ്റ്റെയിൻ ടെമ്പറേച്ചർ ഓഫ് വാക്സിൻ ബാത്ത് ടെമ്പറേച്ചർ ഓഫ് വാക്സിൻ ബാത്ത് ഓപ്ഷൻ എ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ഡി വൺ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് ഓ ഓപ്ഷൻ ബി സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് റൈറ്റ് ആൻസർ കോൺസിറ്റി കോൺസിക്യൂട്ടീവ് ആയിട്ട് സോറി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ത്രീ ഡെയ്സ് വാക്സിൻ ബാത്തില് സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ Biological control used in hot air oven. Biological control used in hot air oven. Option A Clostridium tetani. Option B Bacillus anthracis. Option C Bacillus stereothermophilus. Option D E. coli. The right answer is option A Clostridium tetani. Clostridium ടെറ്റനി ഹോട്ട് എയർ ഓവനിൽ നമ്മളൊരു ബയോളജിക്കൽ കൺട്രോളായിട്ട് കറക്റ്റായിട്ട് ആ നോൺ ടോക്സിക് ആയിട്ടുള്ള ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണ് നമ്മൾ ആ കറക്റ്റായിട്ടതിൽ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് ഇനി നമ്മൾ ഓട്ടോക്ലേവിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോക്ലേവില് നമ്മൾ ബാസിലസ് സ്റ്റീരോതെർമോഫിലസിനെയാണ് യൂസ് ചെയ്യാറ് ഓക്കെ Chemical disinfectant cedex is, the chemical dis disinfectant cedex is 70% isopropanol, 2% gluteraldehyde. option C, 10% chlorhexidine, option D, 5% phenol. The right answer is option C, 10% chlorhexidine, 10% chlorhexidine. Said's filter is a type of sads filter is a type of option a sintered glass filter option b candle filter option c asbestos filter option d membrane filter sads filter, filter. filter is a type of asbestos filter sads filter is a type of asbestos filter In phenol coefficient test for disinfectant testing the organism employed is In phenol coefficient test for disinfectant testing the organism employed is option A Staphylococcus aureus option B A, Escherichia coli option C Pseudomonas aeruginosa option D Salmonella typhi നമുക്ക് സാൽമണല്ല ടൈഫിയെ പറയാം അതേപോലെ സ്റ്റെഫൈലോക്കോക്ക് സോറിയസും പറയാം സോ ബോത്ത് എ ആൻഡ് ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബോത്ത് എ ആൻഡ് ഡി ആണ് വരേണ്ടത് കാരണം സാൽമണല്ല ടൈഫിയും സ്റ്റെഫൈലോക്കോക്കോ സോറിയസും ഇപ്പോൾ ഫീനോൾ കോയഫിഷ്യൻ ടെസ്റ്റിൻ്റെ അതൊരു എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് ക്വസ്റ്റ്യനിൽ സോ ബോത്ത് എ ആൻഡ് ഡി വിഷ് ബയോമോളിക്യൂൾ ഈസ് കോമൺലി യൂസ്ഡ് ടു സിന്ധസൈസ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾസ് വിഷ് ബയോമോളിക്യൂൾ ഈസ് കോമൺലി യൂസ്ഡ് ടു സിന്ധസൈസ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ഓപ്ഷൻ എ ലിപ്വിഡ് ഓപ്ഷൻ ബി കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻ സി പ്രോട്ടീൻ ഓപ്ഷൻ ഡി ന്യൂക്ലിക് ആസിഡ് ക്യാപ്സ്യൂള് എന്തുകൊണ്ടാണ് ബാക്ടീരിയയുടെ ഒരു വിറുലൻ ഫാക്ടറാണ് ക്യാപ്സ്യൂള് ക്യാപ്സ്യൂള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കാർബോഹൈഡ്രേറ്റ് ഓൾ ആർ ട്രൂ റിഗാർഡിങ് ക്യാപ്സ്യൂൾ എക്സെപ്റ്റ് ഓൾ ആർ ട്രൂ റിഗാർഡിങ് ക്യാപ്സ്യൂൾ എക്സെപ്റ്റ് ഓപ്ഷൻ എ പ്രൊട്ടക്റ്റ് ബാക്ടീരിയ ഫ്രം ഫാഗോസൈറ്റോസിസ് യെസ് കറക്റ്റ് ആണ് ഓപ്ഷൻ ബി മെയ്ഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് മെയിൻലി അതെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ് ഓപ്ഷൻ സി ഹെൽപ്പ് ഇൻ അഡ്ഹഷൻ അഡന് ഹെൽപ്പ് ചെയ്യുന്നു അല്ല ഓപ്ഷൻ ഡി മേ കോളനീസ് സ്ലൈമി യെസ് സ്ലൈമി അപ്പിയർ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എക്സെപ്റ്റ് ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാക്കി എല്ലാം ക്യാപ്സ്യൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓടുവണ്ണെന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ അഡ്ഹഷൻ ഫിംബ്രിയെ പിള്ളേക്കെയാണ് അഡ്വേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ പ്രോട്ടീസ് മിറാബിലിസ് ഓപ്ഷൻ ബി മോർഗനെല്ല മോർഗാനി ഓപ്ഷൻ സി യൂറിയ പ്ലാസ്മ ഓപ്ഷൻ ഡി ഹെലികോബാക്റ്റർ പൈലോറി റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് ഓപ്ഷൻ ഡി ഹെലിക്കോബാക്റ്റർ പൈലോറി എച്ച് പൈലോറി ഓൾ ഓഫ് ദ ഫോളോയിങ് ഇയാർ ഓക്സിഡൈസ് നെഗറ്റീവ് ബാക്ടീരിയ എക്സെപ്റ്റ് ഓപ്ഷൻ എ ഈ കോളേ ഓപ്ഷൻ ബി ക്ലെപ്സിയല്ല ഓപ്ഷൻ സി പ്രോട്ടിയസ് ഓപ്ഷൻ ഡി സ്യൂഡോമൊണാസ് സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്സിഡൈസ് പോസിറ്റീവായിട്ടുള്ള ഓർഗനിസം ഏതെന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്യൂഡോമൊണാസ് പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ മീതെയിൽ കാർബിനോൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ മീതെയിൽ കാർബിനോൾ അസറ്റൈൽ മീതെയിൽ കാർബിനോൾ എന്ന് പറയുമ്പോൾ ഓക്കെ ഇംവിക് റിയാക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് മീ മീഥെൽ റെഡ് ടെസ്റ്റ് പി വൈആർ ടെസ്റ്റ് വോക്സ് പ്രോസ്കർ ടെസ്റ്റ് ഇൻഡോൾ ടെസ്റ്റ് അതിൽ വി പി വോക്സ് പ്രോസ്കർ ടെസ്റ്റിലാണ് അസറ്റൈൽ മീഥെയിൽ കാർബിനോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇൻ ടി എസ് ഐ ട്രിപ്പിൾ ഷുഗർ അയൺ വിച്ച് ഷുഗർ ഈസ് ആപ്സെൻ്റ് ഇൻ ടി എസ് ഐ വിച്ച് ഷുഗർ ഈസ് ആപ്സെൻ്റ് ട്രിപ്പിൾ ഷുഗർ അയൺ അകാർ ടെസ്റ്റിൽ ഏത് ഷുഗർ ആണ് ആപ്സെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ഓപ്ഷൻ ബി ലാക്ടോസ് ഓപ്ഷൻ സി സൂക്രോസ് ഓപ്ഷൻ ഡി മാൾട്ടോസ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മാൾട്ടോസാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് Which bacterial organelle is known as bacterial mitochondria? Which bacterial organelle is known as bacterial mitochondria? Option A cell wall, option B mesosomes, option C capsules, option D volatile granules. So the right answer is option B mesosomes. Bacteria growing at a temperature below 20 degrees Celsius are. Bacteria growing at a temperature below 20 degrees Celsius are. Option A, mesophiles. Option B, thermophiles. Option C, psychrophiles. Option D, capnophiles. The right answer is option C, psychrophiles. ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിന് താഴെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയയാണ് നമ്മൾ ക്യാപ്നോ എന്ന് വിളിക്കുന്നത് തെർമോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ ലവിങ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നവരാണ് മീസോഫിലിക് എന്ന് പറയുമ്പോൾ ഒരു ഒപ്റ്റിമൻ ടെമ്പറേച്ചർ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിലൊക്കെ സർവൈവ് ട്വൻറ്റി എബവ് ട്വൻ്റി ഇൻ ബിറ്റ്വീൻ ട്വൻറ്റി ടു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യുന്നവരെയാണ് നമ്മൾ മീസോഫൈൽസ് എന്ന് വിളിക്കുന്നത് സോ ഇവിടെ ബിലോ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യുന്നവരെ സൈക്രോഫൈൽസ് എന്നാണ് വിളിക്കുന്നത് ഓൾ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ എബൌട്ട് എൽ ഫോംസ് ഓഫ് ബാക്ടീരിയ എക്സെപ്റ്റ് ദാറ്റ് ദേ ഓപ്ഷൻ എ ആർ അബറൻറ് മോർഫോളജിക്കൽ ഫോംസ് ആണ് അബറൻറ് മോർഫോളജിക്കൽ ഫോംസ് ആണ് എൽ ഫോംസ് ഡെവലപ്പ് ഇൻ പ്രസൻസ് ഓഫ് പെനിസിലിൻ യെസ് ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രസൻസിൽ ഓക്കെ പെനിസിലിൻ്റെ പ്രസൻസിൽ ആർ ഓൾവെയ്സ് സ്റ്റേബിൾ നോ ഓൾവെയ്സ് അൺസ്റ്റേബിൾ അവരുടെ ആ ഒരു മോർഫോളജി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അവർ എൽ ഫോമിലോട്ടൊരു ബാക്ടീരിയ പോകുന്നത് ആർ നെയ്മഡ് ആഫ്റ്റർ ലിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടൻ യെസ് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റെസിസ്റ്റൻറ്റ് ഫോം ഓഫ് ബാക്ടീരിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റെസിസ്റ്റൻ്റ് ഫോം ഓഫ് ബാക്ടീരിയ ഓപ്ഷൻ എ എൽ ഫോം ഓപ്ഷൻ ബി സ്പോർ ഓപ്ഷൻ സി ക്യാപ്സുലേറ്റഡ് ഫോം ഓപ്ഷൻ ഡി വെജിറ്റേറ്റീവ് ഫോം റെസിസ്റ്റൻ്റ് ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഫോം Yes, option B and right answer spores. An organism which requires carbon dioxide for growth is known as an organism which requires carbon dioxide for the growth is known as mesophiles, thermophiles, cycrophiles, and capsonophiles. Sorry, <laughs> mesophiles. തെർമോഫൈൽ സൈക്രോഫൈൽസ് ആൻഡ് ക്യാപ്സോണിഫൈൽസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നേരത്തെ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ലവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് വിച്ച് ഈസ് നോട്ട് പ്രസൻ്റ് ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഇല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ഓപ്ഷൻ ബി എൽ പി എസ് ഓപ്ഷൻ സി ടീക്കോയിക് ആസിഡ് ഓപ്ഷൻ ഡി പാറിൻ ചാനൽസ് സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ യെസ് ഓപ്ഷൻ സി ആണ് ആസിഡ് ആണ് നമ്മുടെ മനസ്സിലേക്ക് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ഗ്രാം പോസിറ്റീവിന് പെപ്റ്റഡോഗ്ലൈക്കാൻ്റെ അളവ് ആ സെൽവോളിൽ കൂടുതലാണ് ഗ്രാം നെഗറ്റീവിൽ കുറവാണെന്നേ പറയുന്നുള്ളൂ പക്ഷേ ഗ്രാം നെഗറ്റീവിൻ്റെ സെൽവോളിലും ആരുണ്ട് പെപ്റ്റഡോ ഉണ്ട് ഇല്ലാത്ത ഒരാൾ ആരാണ് ഗ്രാം നെഗറ്റീവിൻ്റെ സെൽവോളിൽ ടീക്കോയിക് ആസിഡ് ആബ്സെൻ്റ് ആണ് ഗ്രാം നെഗറ്റീവിൻ്റെ സെൽവോളിൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ഷ് സ്റ്റെഫൈലോ കോക്കെ ഫ്രം സ്ട്രെപ്റ്റോ കോക്കെ ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് സ്റ്റെഫൈലോകോക്കെ ഫ്രം സ്ട്രപ്റ്റോകോക്കെ സ്റ്റെഫൈലോ കോക്കസിനെ സ്ട്രെപ്റ്റോകോക്കസിൽ നിന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കാറ്റലൈസ് ടെസ്റ്റ് ഓപ്ഷൻ ബി പെറോക്സിഡേസ്ഡ് ടെസ്റ്റ് ഓപ്ഷൻ സി ഓക്സിഡൈസ്ഡ് ടെസ്റ്റ് ഓപ്ഷൻ ഡി ഇൻറ്റോൾ ടെസ്റ്റ് ടെസ്റ്റ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് സ്റ്റെഫൈലോ കോക്കെ ഫ്രം സ്ട്രെപ്റ്റോകോക്കെ ഓപ്ഷൻ എ കാറ്റലൈസ് ഓപ്ഷൻ ബി പെറോക്സിഡേസ് ഓപ്ഷൻ സി ഓക്സിഡേസ് ഓപ്ഷൻ ഡി ഇൻറ്റോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കാറ്റലൈസ് ടെസ്റ്റ് ഓപ്ഷൻ എ കാറ്റലൈസ് ടെസ്റ്റ് കൊവാക്സ് റീയേജൻ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് ഓപ്ഷൻ എ ഇൻറ്റോൾ ഓപ്ഷൻ ബി ൈസ് ഓപ്ഷൻ സി ഓക്സിഡൈസ് ഓപ്ഷൻ ഡി പെറോക്സിഡൈസ് കോവാക്സ് റിയേജൻറ്റ് എസ് ഓപ്ഷൻ എ ആണ് ഇൻറ്റോൾ ഇൻഡോൾ ടെസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് വിഷ് മീഡിയ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പെർഫോമിംഗ് കാറ്റലൈസ് ടെസ്റ്റ് വിഷ് മീഡിയ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പെർഫോമിംഗ് കാറ്റലൈസ് ടെസ്റ്റ് ഓപ്ഷൻ എ ബ്ലഡ് അഗാർ ഓപ്ഷൻ ബി മെഖാൻഗി അഗാർ ഓപ്ഷൻ സി പെപ്റ്റോൺ വാട്ടർ ഓപ്ഷൻ ഡി ന്യൂട്രിയൻ്റ് അഗാർ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബ്ലഡ് അഗാർ ആണ് ബ്ലഡ് അഗാർ നമ്മൾ കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറില്ല ഫോൾസ് റിസൾട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് വോട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഫോർ ബേക്കിംഗ് സോഡ വോട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഫോർ ബേക്കിംഗ് സോഡ്ഷൻ എ സോഡിയം കാർബണേറ്റ് ഓപ്ഷൻ ബി സോഡിയം ബൈ കാർബണേറ്റ് ഓപ്ഷൻ സി സോഡിയം നൈട്രേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോഡിയം നൈട്രേറ്റ് ഓക്കെ രണ്ട് ഓപ്ഷൻസ് അതേപോലെ തെറ്റി വന്നിട്ടുണ്ട് സോ Right answer. So baking soda and the sodium bicarbonate. Sodium bicarbonate. An atomic pile is used for. An atomic pile is used for. Option A producing X-rays. Option B conducting nuclear fission. Option C conducting thermonuclear fusion. Option D, accelerating atoms. Right answer. Another option B, conducting nuclear fission. So atomic therm atomic piles are used for conducting nuclear fissions. Which of the following gases is present under pressure in soft drinks? വിച്ച് ഓഫ് ഫോളോയിങ് ഗ്യാസസ് ഈസ് പ്രസൻറ്റ് അണ്ടർ പ്രഷർ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി നൈട്രജൻ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി നൈട്രസ് ഓക്സൈഡ് നമുക്കറിയാം സോഡ അങ്ങനത്തെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉള്ളത് എന്താണ് യെസ് കാർബൺ ഡേ ഓക്സൈഡ് സിഒ്ടു ആണ് ഉള്ളത് അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോണ്ടാക്ട് പ്രോസസ് ബി ഹേബർ പ്രോസസ്സ് ബി ആണ് സി ആണ് ഡവ് പ്രോസസ്സ് ഓപ്ഷൻ ഡി ഡൗൺസ് പ്രോസസ്സ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ഹേബർ പ്രോസസ്സ് ഹേബർ പ്രോസസ്സ് എന്നാണ് പറയുന്നത് അമോണിയയുടെ പ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്സ് ബയോളജിക്കൽ കൺട്രോൾ യൂസ്ഡ് ഫോർ ഓട്ടോക്ലേവ് ബയോ നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ആ എയർ ഓവൻ്റെ പറഞ്ഞായിരുന്നു ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണെന്ന് സമയത്ത് പറഞ്ഞിരുന്നു ഓട്ടോക്ലേവിൽ ഏതാണെന്ന് ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം ടെറ്റനി ഓപ്ഷൻ ബി ബാസിലസ് ആന്ത്രാസിസ് ഓപ്ഷൻ സി ബാസില്ലസ് സ്റ്റീരിയോ തെർമോഫിലസ് ഓപ്ഷൻ ഡി ഇക്കോളെ സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓപ്ഷൻ സി ബാസില്ലസ് സ്റ്റീരിയോ തെർമോഫിലസ് സോ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് എന്തായാലും കുറേ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെ ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോസൊക്കെ ക്ലാസിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരും ഇതിനു മുമ്പ് എം സി ക്യൂസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരൊക്കെ കാണുക സോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ സൂപ്പർ ചാറ്റും ഒക്കെ ഇപ്പോൾ ആണ് ഓക്കെ ലിക്വിഡ് കൾച്ചർ മീഡിയ കോട്ടൺ ആൻഡ് പെട്രിഡിഷസ് ആർ സ്റ്റെർലൈസ്ഡ് യൂസിങ് ഇൻ ലിക്വിഡ് കൾച്ചർ മീഡിയ കോട്ടൺ ആൻഡ് പെട്രിഡിഷസ് ആർ സ്റ്റെർലൈസ്ഡ് യൂസിങ് ഓപ്ഷൻ എ ഓട്ടോക്ലേവ് ഓപ്ഷൻ ബി ഹോട്ട് എയർ ഓവൻ ഓപ്ഷൻ സി ഇൻസ്പിസേഷൻ ഓപ്ഷൻ ഡി സ്റ്റീമർ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഓട്ടോക്ലേവ് ഓപ്ഷൻ എ ഓട്ടോ ക്ലേവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഹോൾഡിംഗ് മെത്തേഡ് ഓഫ് പാസ്ചുറൈസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഹോൾഡിംഗ് മെത്തേഡ് ഓഫ് പാസ്ചുറൈസേഷൻ ഓപ്ഷൻ എ യൂസ്ഡ് ടു സ്റ്റെറിലൈസ് സോളിഡ് കൾച്ചർ മീഡിയ അല്ല ലിക്വിഡ് കൾച്ചർ മീഡിയ ഓക്കെ ലിക്വിഡ് മീഡിയ സോളിഡ് കൾച്ചർ മീഡിയ ഓക്കെ അപ്പോൾ അതല്ല ഓപ്ഷൻ എ അല്ല സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഫോർ തേർട്ടി മിനിറ്റ്സ് ഓക്കെ സെവൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് ഫോർ ട്വൽവ് സെക്കൻഡ് അല്ല അത് ഫ്ലാഷ് മെത്തേഡ് ആണ് ഓൾ ഓർഗനിസം ഇൻ മിൽക്സ് ആർ ഡിസ്ട്രോയിഡ് അല്ല സോ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ടു പോയിൻ്റ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത് സിക്സ്റ്റി ടു പോയിന്റ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഫോർ തേർട്ടി മിനിറ്റ്സ് എക്സാക്റ്റ് എങ്ങനെയാണ് സോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഫോർ തേർട്ടി മിനിറ്റ്സ് വിസ് സ്റ്റെർലൈസേഷൻ മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഷുഗർ കണ്ടെയ്നിങ് മീഡിയ വിസ് സ്റ്റെർലൈസേഷൻ മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഷുഗർ കണ്ടെയ്നിങ് മീഡിയ ഓപ്ഷൻ എ ടിൻ്റലൈസേഷൻ ഓപ്ഷൻ ബി ഹോട്ട് എയർ ഓവൻ ഓപ്ഷൻ സി വാക്സിൻ ബാത്ത് ഓപ്ഷൻ ഡി ഓട്ടോ ക്ലേവ് ഷുഗർ കണ്ടെയ്നിങ് മീഡിയയ്ക്ക് ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ടിൻ്റലൈസേഷൻ ഓപ്ഷൻ എ ടിൻറ്റലൈസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ കോൾഡ് സ്റ്റെർലൈസേഷൻ മെത്തേഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ കോൾഡ് സ്റ്റെർലൈസേഷൻ മെത്തേഡ് കോൾഡ് സ്റ്റെർലൈസേഷൻ മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എക്സ് റേ ഓപ്ഷൻ ബി യു വി റേസ് ഓപ്ഷൻ സി കോസ്മിക് റേസ് ഓപ്ഷൻ ഡി ഗാമ റേസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി യു വി റേസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഓർ എ സേഫ്റ്റി ക്യാബിനറ്റ് ഒരു ബയോ സേഫ്റ്റി ക്യാബിനറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ലാഫിനകത്ത് ലാമിനാർ എയർ ഫ്ലോയിൽ നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി ഓൺ ചെയ്യുന്നത് എന്താണ് യു വി ആണ് സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് യു വി റേസ് അൾട്രാവയലറ്റ് റേസ് ആണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലും സേഫ്റ്റി ക്യാബിനറ്റ്സിലൊക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ദ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് എക്സ്പാൻഡ് ഓൺ ഗോയിങ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റീസ് ദ സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് എക്സ്പാൻഡ് ഓൺ ഗോയിങ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ് A water B cast, cast cast iron B cast iron C aluminium D type metal water expand cast iron obviously expand. Yes, the answer is option D: Type metal. The element which is commonly used in nuclear. Material for producing electricity by nuclear fission option a radium option b plutonium option c uranium option d deuterium So the right answer is option b plutonium plutonium no allah okay so എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്യൂട്ടോണിയം അല്ല ഓക്കെ പ്യൂട്ടോണിയം അല്ല റേഡിയം അല്ല സോ യുറേനിയം യുറേനിയമാണ് ആൻസർ ആയിട്ട് വരുന്നത് ദ എലമെൻറ്റ് വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ മെറ്റീരിയൽ ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ ന്യൂക്ലിയർ ഫിഷൻ സോ ദ ആൻസർ ഈസ് യുറേനിയം ടേബിൾ സോൾട്ട് ഗെറ്റ് മോയ്സ്ഡ് ഡ്യൂറിംഗ് റെയിനി സീസൺ ബിക്കോസ് ടേബിൾ സോൾട്ട് ഗെറ്റ് Moist during rainy season because option A sodium chloride is hydroscopic, option B sodium chloride is deliquescent, option C sodium chloride contains some quantity of sodium iodide, option D sodium chloride contains hydroscopic impurities like magnesium chloride. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോ ഹൈഗ്രോസ്കോപ്പിക്ക് ആണ് ഹൈഡ്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹൈഡ്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ട് സോ ഇവിടെ കറക്റ്റ് ഒരു ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻ ഡി ആണ് മഗ്നീഷ്യം ക്ലോറൈഡ് പോലത്തെ ഹൈഡ്രോസ്കോപ്പിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുണ്ട് സോ വൺ Which, one, which of the following is used as a lubricant in heavy machines? which of the following is used as a lubricant in heavy machines? option a, bauxite. option b, sulfur. option c, phosphorus. option d, graphite. right answer in the another option, d, anna, graphite. option d, graphite. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ബെഡ്സ് ബുക്സ് ബെഡ്സ് ആൻഡ് ബുക്ക്സ് ബെഡ്സും ബുക്സൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ബി പി എൽ ഓപ്ഷൻ ബി ഗ്ലൂട്രാൾഡിഹൈഡ് ഓപ്ഷൻ സി മെത്തനോൾ ഓപ്ഷൻ ഡി എഥിലീൻ ഡൈ ഓക്സൈഡ് സോ ബെഡ്സും ബുക്സൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് എത്തിലീൻ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി എത്തിലീൻ ദൈ ഓക്സൈഡ് വിച്ച് ഓഫ് ട് ഫോളോയിങ് ഈസ് നോൺ ആസ് ബാറ്റേബാസില്ലസ് ഏത് ഓർഗനിസത്തിനെയാണ് ബാറ്റേബാസില്ലസ് എന്നറിയപ്പെടുന്നത് മൈക്കോ ബാക്ടീരിയം ഇൻട്രാസെല്ലുലറെ മൈക്കോ ബാക്ടീരിയം ക്യാൻസാസ് മൈക്കോ ബാക്ടീരിയം ഹൊമിനിസ് മൈക്കോ ബാക്ടീരിയം സ്ക്രഫ്ലേഷ്യം ദ റൈറ്റ് ആൻസർ ബാറ്റേബാസില്ലെ എന്നറിയപ്പെടുന്നത് മൈക്കോ ബാക്ടീരിയം ഇൻട്രാസെല്ലുലറേ മൈക്കോ ബാക്ടീരിയം ഇൻട്രാസ് ഇൻട്രാസെല്ലുലറേ ആണ് മബാറ്റേ ബാസുല്ലെ എന്നറിയപ്പെടുന്നത് ദ ആനോഡ് ഇൻ ഡ്രൈ സെൽ കൺസിസ്റ്റ് ഓഫ് ദ ആനോഡ് ഇൻ ഡ്രൈ സെൽ കൺസിസ്റ്റ് ഓഫ് ഒരു ഡ്രൈ സെല്ലിലെ ആനോഡിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കോപ്പർ ഓപ്ഷൻ ബി സിങ്ക് ഓപ്ഷൻ സി കാഡ്മിയം ഓപ്ഷൻ ഡി ഗ്രാഫൈറ്റ് ആനോഡിലെ ഡ്രൈ സെല്ലില് ഓപ്ഷൻ ബി സിങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദ റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് യൂസ്ഡ് ഇൻ ഹേർട്ട് പേയ്സ് മേക്കേഴ്സ് ദ റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് യൂസ്ഡ് ഇൻ ഹേർട്ട് പേയ്സ് മേക്കേഴ്സ് പേയ്സ് മേക്കറിൽ എന്താണ് ഏതാണ് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ യുറേനിയം ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം ഓപ്ഷൻ സി പ്ലൂട്ടോണിയം ഓപ്ഷൻ ഡി റേഡിയം ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്ലൂട്ടോണിയം പ്ലൂട്ടോണിയമാണ് പേയ്സ് മേക്കർ plutonium pacemaker plutonium pacemaker milk is a colloidal system in which option a water is dispersed in fat option b fat is dispersed in water option c fat and water are dispersed in each other option d fat is dissolved സോ മിൽക്കെന്ന് പറയുന്ന ഒരു കൊളോയിഡൽ സിസ്റ്റമാണ് അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഫാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ഫാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ദ എൻസെയിം ദറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു എഥിലീൻ ഈഥൈൽ ആൽക്കഹോൾ ഈസ് ദ എൻസെയിം ദറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഈഥൈൽ ആൽക്കഹോൾ ഈസ് ഓപ്ഷൻ എ ഇൻവെർട്ടൈസ് ഓപ്ഷൻ ബി മാൾടെസ് ഓപ്ഷൻ സി सैमे ओप्शन डी डस्टी एम दंडवे ग्लूकोल आलो ग्लूकोसेंहोन एनसम ओप्शन सी आंसरे सैमक फैबर कैमिकल ऑप्शन ए काबोहैड्रेट ओप्शन बी फाट प्रोटीन ओप्शन डी സെല്ലുലോസ് സിൽക്ക് ഫൈബർ ഓപ്ഷൻ സി ആണ് പ്രോട്ടീൻ ആണ് ആ ഒരു കാറ്റർപില്ലറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശരിക്കും ഒരു പ്രോട്ടീൻസ് ആണ് ഈ സിൽക്ക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഹൂ ഡെവലപ്ഡ് ദ ഹൈഡ്രജൻ ബോംബ് ഹൂ ഡെവലപ്ഡ് ദ ഹൈഡ്രജൻ ബോംബ് ഓപ്ഷൻ എ വെർണർ വോൺ ബ്രോൺ ഓപ്ഷൻ ബി റോബർട്ട് ഓപ്പൻ ഹെയ്മർ Option C, Edward Teller. Option D, Samuel Cohen. The right answer is option C, Edward Teller. When there are two electrons in the same orbital, they have option A, same spin. Option B, opposite spin. Option C, same or opposite spin. Option D, no spin. രണ്ട് ഇലക്ട്രോൺസ് ഒരേ ഓർബിറ്ററിലാണെങ്കിൽ അവർക്ക് ആ ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കും ഉള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവർ സ്പിൻ ചെയ്യുന്നത് ഗാൽവനൈസേഷൻ ഈസ് ദ ഓപ്ഷൻ എ ഡിപ്പോസിഷൻ ഓഫ് സിങ്ക് ഓൺ അയൺ ഓപ്ഷൻ ബി ഡിപ്പോസിഷൻ ഓഫ് ടിൻ ഓൺ അയൺ ഓപ്ഷൻ സി ഡിപ്പോസിഷൻ ഓഫ് കോപ്പർ ഓൺ അയൻ ഓപ്ഷൻ ഡി ഡിപ്പോസിഷൻ ഓഫ് അലുമിനിയം ഓൺ അയൺ ഡിപ്പോസിഷൻ ഓഫ് സിങ്ക് ഓൺ അയൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഗാൽവനൈസേഷൻ സിങ്ക് ഗാൽവനൈസേഷൻ സിങ്ക് സിങ്ക് ഓൺ അയൺ ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക് കേഡ് ഈസ് ഡ്യൂ ടു ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക് കേഡ് ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ മൈക്രോ ഓപ്ഷൻ ബി സ്റ്റെഫൈലോകോക്കസ് ഓപ്ഷൻ സി ലാക്ടോബാസിലസ് ഓപ്ഷൻ ഡി ഈസ്റ്റ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ആണ് സ്റ്റഫ് ലാക്ടോബാസിലസ് ലാബ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് എന്ത് ആ ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക് ടു ഗേഡ് ആ ഒരു പ്രോസസ്സ് ക്യാരി ചെയ്യുന്നത് ബൈ വിച്ച് ഓർഗാനിക് കോമ്പൗണ്ട് ഓൾ ദ ഓയിൽസ് ആർ നോൺ ബൈ വിച്ച് ഓർഗാനിക് കോമ്പൗണ്ട് ഓൾ ദ ഓയിൽസ് ആർ നോൺ ഏത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരിലാണ് എല്ലാ ഓയിൽസും അറിയപ്പെടുന്നത് ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻ ബി പ്രോട്ടീൻ ഓപ്ഷൻ സി ഹൈഡ്രോ കാർബൺസ് ഓപ്ഷൻ ഡി എസ്റ്റ് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഓപ്ഷൻ സി ഹൈഡ്രോ കാർബൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ ലൈവ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻസർ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് ക്വാഡ്സ് ഈസ് മെയ്ഡ് ഓഫ് ക്വാഡ്സ് ഈസ് മെയ്ഡ് ഓഫ് ഓപ്ഷൻ എ കാൽഷ്യം സൾഫേറ്റ് ഓപ്ഷൻ ബി ക്യാൽഷ്യം സിലിക്കേറ്റ് ഓപ്ഷൻ സി സോഡിയം സൾഫേറ്റ് ഓപ്ഷൻ ഡി സോഡിയം സിലിക്കേറ്റ് ക്വാഡ്സ് ക്വാഡ്സ് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി സോഡിയം സിലിക്കേറ്റ് സോഡിയം സിലിക്കേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് പെസ്റ്റിസൈഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് പെസ്റ്റിസൈഡ് ഓപ്ഷൻ എ ഡി ഡി ടി ഓപ്ഷൻ ബി ബെൻസീൻ ഓപ്ഷൻ സി മേഥയിൽ ബ്രോമൈഡ് ഓപ്ഷൻ ഡി എഥിലീൻ ഓസോണൈഡ് ഇതിലേതാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മീഥൈൽ ബ്രോമൈഡ് ആൻസേഴ്സ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക സോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എം സി ക്യൂ സർവ്വസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വാച്ച് ചെയ്യുക സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാൽവനൈസ്ഡ് അയൺ ഈസ് മെയ്ഡ് ബൈ കോട്ടിങ് അയൺ വിത്ത് ഗാൽവനൈസ്ഡ് അയൺ ഈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് സിംഗ് ഓൺ അയൺ എന്ന് പറഞ്ഞു സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് സിങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഗാൽവനൈസ്ഡ് അയൺ ഈസ് മെയ്ഡ് ബൈ കോട്ടിങ് അയൺ വിത്ത് സിങ്ക് ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വിച്ച് ഈസ് അബണ്ടൻറ്റ് ഇൻ ഗോബാർ ഗ്യാസ് വിച്ച് ഈസ് അബണ്ടന്റ് ഇൻ ഗോബാർ ഗ്യാസ് ഗോബാർ ഗ്യാസിൽ കൂടുതലായിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ബി മീഥൈൻ ഓപ്ഷൻ സി ഓക്സിജൻ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മീഥെയ്നാണ് ആൻസറ് ഗോബാർ ഗ്യാസിൽ മീഥെയിൻ ആണ് കൗഡങ്ങ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഗ്യാസിൽ ബയോഗ്യാസ് കൗഡങ്ങ് വെച്ചിട്ടുള്ള ബയോഗ്യാസാണ് ഗോബാർ ഗ്യാസ് എന്ന് പറയുന്നത് അതിൽ കൂടുതലായിട്ടുള്ളത് മീഥെയ്നാണ് വാട്ട് ഈസ് ദ എലമെൻറ്റ് ദറ്റ് ഈസ് ഇൻ ദ ഹൈയസ്റ്റ് പെർസെൻറ്റേജ് ഇൻ ദ കോമ്പസിഷൻ ഓഫ് എർത്ത് വാട്ട് ഈസ് ദ എലമെൻറ്റ് ദറ്റ് ഈസ് ഇൻ ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് എർത്ത് ഓപ്ഷൻ എ സിലിക്കൺ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി മഗ്നീഷ്യം ഓപ്ഷൻ ഡി അയൺ സോ ഏറ്റവും കൂടുതലുള്ളത് കോമ്പോസിഷൻ ഈ തന്നിരിക്കുന്നതിൽ ഓക്സിജനാണ് ഓപ്ഷൻ ബി ഓക്സിജനാണ് ആൻസർ ഫോർമേഷൻ ഓഫ് ഓസോൺ ഹോൾ ഈസ് ഓസോൺ ഹോൾ ഈസ് മാക്സിമം ഓവർ ഫോർമേഷൻ ഓഫ് ഓസോൺ ഹോൾ ഈസ് മാക്സിമം ഓവർ ഓപ്ഷൻ എ ആഫ്രിക്ക ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി അന്റാർട്ടിക്ക ഓപ്ഷൻ ഡി യൂറോപ്പ് ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അന്റാർട്ടിക്ക അന്റാർട്ടിക്കയെക്കാട്ടിലും അത്രയും വലിപ്പമുണ്ട് ഓസോൺ ഹോളിനെന്നാണ് പറയുന്നത് സോ ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രി മൈക്രോബയോളജി ഏരിയ എന്ന് നമ്മളിപ്പം സെലക്ട് ചെയ്ത് ഓൾമോസ്റ്റ് സിലബസ് ഒക്കെ വെച്ച് നോക്കി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എം സി ക്യൂസ് ഓക്കെ ഇനി നമുക്ക് ഫിസിക്സ് ബോട്ടണി ജോളജി അതും നമ്മളിതേപോലെ ക്യാപ്സ്യൂളായിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും വാച്ച് ചെയ്യുന്നതിന് താങ്ക്സ് പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാം അടുത്തു രണ്ട് ദിവസം കൂടെയുള്ളൂ ഇനി ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എക്സാമിന് മുമ്പായിട്ട് എന്തായാലും വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും എം സി ക്യൂസ് പിന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ലാബ് അസിസ്റ്റൻ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പിന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ വാച്ച് ചെയ്യുക താങ്ക് യു താങ്ക് യു ഓൾ